എന്നെ ഒറ്റയ്ക്ക് അരക്ഷിതാവസ്ഥയിലാക്കിയിട്ട് അങ്ങെങ്ങോട്ട് പോകരുത്. എന്റെ അപേക്ഷയാണ്. ഏകാന്ത ജീവിതമാണ് ഒരു മുനികന്യേക്ക് വിധിച്ചിട്ടുള്ളത്. നീ സ്വായത്തമാക്കേണ്ടതും ഒരു മുനികന്യയുടെ ജീവിതമാണ്. ഒരുപാട് ഏകാന്തത അനുഭവിച്ചിട്ടുള്ളവളാണ് നിന്റെ മാതാവ്. നീയും അതേ ജീവിതം തന്നെ അനുഷ്ഠിക്കണം. സ്വയം സൂക്ഷിച്ച് സ്വന്തം പാതിവൃത്യം നഷ്ടപ്പെടാതെ ജീവിക്കുക. നന്മയുണ്ടാകും മകളെ. ഈ ഏകാന്തത അമ്പയും അടുത്തിരിക്കുന്നു. ഇനി നീണ്ടു പോയാൽ ഭ്രാന്ത് പിടിച്ചത് തന്നെ. അമ്മേ ഭഗവതി, എന്താണ് ഒരു മോചനമാർഗം? ജഗദമ്പികെ, ഇഷ്ടവരദായിനി, ഈയുള്ളവളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന കേൾക്കുമാറാകണേ. ഈയുള്ളവൾ അനുഭവിക്കുന്ന ഏകാന്തത എന്ന മഹാശാപത്തിൽ നിന്നും അടിയനെ രക്ഷിക്കുമാറാകണേ. അടിയന് സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന സുമുഖനായ ഒരു മുനുകുമാരനാണ് അടിയന്റെ മനസ്സിലെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കുമാറാകണേ ജഗദമ്പികെ. ദേവി മഹാമായ, അടിയനെ സനാഥയാക്കി അനുഗ്രഹിക്കുമാറാകണേ. ജഗസ്വരൂപിണി, മഹത് ശക്തി, അവിടുത്തെ ദർശനം മൂലം അടിയൻ കൃതാർത്ഥനായിരിക്കുന്നു. എന്ത് വരമാണ് നീ കാംക്ഷിക്കുന്നത്? അടിയന് ബ്രഹ്മചാരിയായി പരമപദം പ്രാപിക്കണം. ആ വരം മാത്രമേ അടിയൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദത്താത്രേയ, നിനക്കിനിയും കർത്തവ്യങ്ങൾ ബാക്കിയുണ്ട്. വാനപ്രസ്ഥ ജീവിതത്തിലേക്ക് കടക്കാൻ നിനക്ക് സമയമായിട്ടില്ല. തപോധനനായ ഗാലവ മഹർഷിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുക. ദേവിയുടെ കൽപ്പന പോലെ. ഗാലവ മഹർഷി. അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുനികുമാരനാണ് ഞാൻ. അങ്ങനെ
വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കണം. എന്റെ താഴ്മയായ അപേക്ഷയാണ് മാമനെ, ഉപേക്ഷിക്കരുത്. ആരാണ് നിങ്ങൾ? അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായ ദത്താത്രേയനാണ് ഞാൻ. അനസൂയയുടെയും അത്രിയുടെയും പുത്രനായ ദത്താത്രേയൻ ലീലയിൽ മംഗല്യം കഴിച്ചിരിക്കുന്നു. ദത്താത്രേയ, നിന്നെ നാം നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ ആശ്രമത്തിലേക്ക് വന്നുകൊള്ളുക. എന്താണ് ആലോചിക്കുന്നത്? വീണ്ടും പിതാവ് ഒപ്പമില്ലാത്ത ആശ്രമ ജീവിതം, ഏകാന്തതയുടെയും വിരസതയുടെയും നാളുകൾ. വിരസത മാറ്റാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സൗഭാഗ്യവതിയാകുമെന്ന് ഗാലവ മഹർഷി എന്നെ അനുഗ്രഹിച്ചില്ലേ? ആ വിവരം ഞാൻ എന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. ഒരേ ഒരു മകളെ ഉപേക്ഷിച്ച് ഊരു ചുറ്റുന്ന മഹർഷിയുടെ അനുഗ്രഹത്തിന് ഒരു വിലയുമില്ലെന്നാ അവര് പറയുന്നത്. അങ്ങനെയാണോ നീയും വിശ്വസിക്കുന്നത്? അല്ല, നിന്റെ പിതാവിനെ അന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത്. ആ മുഖത്തെ ചൈതന്യവും ദൈവാനുഗ്രഹവും ഒക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. വേണ്ടുവോളം ദൈവാനുഗ്രഹം സിദ്ധിച്ച ആളാണ് നിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വെറും വീൺവാക്കല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ വിശ്വസിക്കാം. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് ആശ്രമം വിട്ടുപോകുന്നതിൽ അമർഷവും പ്രതിഷേധവും ഒക്കെയുണ്ട് എനിക്ക് പിതാവിനോട്. പക്ഷേ അദ്ദേഹത്തിന്റെ തപശക്തിയിലും ഈശ്വരാനുഗ്രഹത്തിലും എനിക്ക് തികഞ്ഞ ബഹുമാനവും വിശ്വാസവുമുണ്ട്. പക്ഷേ ഒരേ ഒരു മകളായി എനിക്ക് ഏകാന്തതയും പരാശ്രയ ജീവിതവും ഒക്കെ സമ്മാനിച്ച് പിതാവിനെ വല്ലാതെ പരീക്ഷിക്കുകയാണ്. ഇതിനെന്താണൊരവസാനം? എന്താണൊരു പരിഹാരം? അധികം വൈകാതെ പരിഹാരം ഉണ്ടാവും. ഏകാന്തത മൂലമുണ്ടാകുന്ന ഇരുളിന്റെ ലോകം നിന്റെ പിതാവ് തെളിക്കുന്ന വെളിച്ചം തന്നെ ആ ഇരുളിനെ മാറ്റിയിരിക്കും. വരിക. പിതാവ് ആരെയും ആശ്രമത്തിലേക്ക് കൊണ്ടുവരാറില്ല, പ്രത്യേകിച്ച് പുരുഷന്മാരെ. ഇന്ന് എന്ത് അത്ഭുതമാണാവോ സംഭവിക്കാൻ പോകുന്നത്? ഇത് നമ്മുടെ ശിഷ്യൻ ദത്താത്രേയ. പ്രണാമം. ഇനി കുറച്ചു കാലം ദത്തൻ ഈ ആശ്രമത്തിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ, നിന്റെ വിരസത അന്ധകാരമൊക്കെ ഉടനെ മാറുമെന്ന്. അത് മാറ്റാൻ സുമുഖനായ ഒരു യുവാവ് തന്നെ എത്തിയിരിക്കുന്നു. ഒന്ന് പോകട്ടെ, ഞാൻ പോയേക്കാമേ.
അങ്ങനെ ആദ്യമായി ദത്താത്രേയൻ എന്ന യുവാവുമായി ഗാലവ മഹർഷി ആശ്രമത്തിലേക്ക് വന്നു. നാരായണൻ, ദത്താത്രേയൻ എന്ന യുവാവ് ആശ്രമത്തിലെത്തിയെന്നറിഞ്ഞപ്പോൾ നാരദർ ഒരാശ്വാസം അനുഭവിക്കുന്നുണ്ട്. സത്യം, ലീലയ്ക്ക് വിശേഷങ്ങൾ പറയാനും നേരം പങ്കിടാനും ഒരു കൂട്ടാളി എത്തിയല്ലോ, വളരെ ആശ്വാസം. നാരായണ നാരായണ. നാരദർക്ക് മാത്രമല്ല, ലീലയ്ക്കും ഉണ്ടായി ആശ്വാസവും ആഹ്ലാദവും ഒക്കെ. തന്റെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ കൈവന്നതായി ലീലയ്ക്ക് തോന്നി. നാരായണ. ദത്തൻ എന്ന മുനികുമാരൻ അവൾക്ക് തന്റെ സത്യവും സ്വപ്നവും മാത്രമല്ല, തന്റെ എല്ലാം എല്ലാമാണെന്ന് അവൾ സങ്കൽപ്പിച്ചു. എന്നാൽ അവളുടെ മനസ്സിലെ മോഹങ്ങൾ അറിയാതെ ലീലയെ ഗുരുപുത്രിയായി കണ്ട് ബഹുമാനിക്കുകയും അകലം പാലിക്കുകയും ചെയ്തു ദത്താത്രേയൻ. എന്നാൽ ഗാലവ മഹർഷി തന്റെ മകളിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈപൊത്തിയത് മൂലം മുനികുമാരിയുടെ ഇഷ്ടബിംബ ദർശനം തടസ്സപ്പെട്ടുവല്ലേ? ഇഷ്ടബിംബ ദർശനവും? അയ്യയ്യോ, ഒന്നും അറിയാത്ത പച്ച പാവം. മുനികന്യകയുടെ ഇഷ്ടബിംബമല്ലേ മഹർഷിയുടെ മുന്നിലിരിക്കുന്നത്? വെറുതെ എല്ലാ വചനം പറയാതെ ഒന്ന് പോസുതേ. മനസ്സിലാവുന്നുണ്ട്, ഇതിനകം മുനികുമാരൻ ഇഷ്ടദേവതയായ മുനികുമാരിയുടെ പാദങ്ങളിൽ പ്രണയപുഷ്പം വല്ലതും അർപ്പിച്ചു കഴിഞ്ഞോ? ബഹുസുന്ദരൻ, തികഞ്ഞ ആരോഗ്യവാൻ, ഗാലവ മഹർഷി പഠിപ്പിച്ച് പഠിപ്പിച്ച് ബ്രഹ്മചാരിയാക്കും മുമ്പേ പിടി മുറുക്കിക്കോ.
ദ്രുതയിൽ വന്ന് ചന്ദ്രബിംബത്തെ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്നത്. ചന്ദ്രബിംബം അതെത്ര സുന്ദരമാണ്! ചന്ദ്രബിംബവും നിലാവും പ്രണയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് കവികൾ എഴുതിയിട്ടുള്ളത്. പ്രണയാതുരമായ മനസ്സുള്ള ഒരാൾ ചന്ദ്രബിംബത്തെ ഏറെ നേരം നോക്കി നിൽക്കാറുണ്ട്. അങ്ങേക്കും അങ്ങനെയൊരു മനസ്സാണുള്ളതെന്ന് എനിക്ക് വിശ്വസിക്കാമോ? വിശ്വസിക്കരുത്. ചന്ദ്രബിംബത്തിന് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല. അത് പ്രണയത്തിന്റെ പ്രതീകവുമല്ല. മരിച്ചുപോയ പിതൃക്കളുടെ വാസസ്ഥാനമാണ് ചന്ദ്രമണ്ഡലം എന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം. എന്നാലും ചന്ദ്രമണ്ഡലത്തെ പ്രേതാത്മാക്കളുടെ ആവാസ കേന്ദ്രമെന്ന് ദത്തൻ പുച്ഛിച്ചത് ശരിയായില്ല. നാരദരെ, ദേവി പറഞ്ഞത് ഓർക്കുന്നില്ലേ? ദത്തന്റെ മനസ്സിനിറിയ ഭക്തിയാണ്. ലൗകിക ജീവിതത്തിന്റെ നേരിയ ചിന്ത പോലും ആ മനസ്സിൽ കടന്നിട്ടില്ല. അതെ, ദത്തന്റെ മനസ്സിനിറയെ ബ്രഹ്മചര്യ വ്രതത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ്. മഹാതപസ്വിയായ ഗാനവനിൽ നിന്നും അറിവ് നേടുക മാത്രമായിരുന്നു ദത്തന്റെ ലക്ഷ്യം. അല്ലെങ്കിൽ പിന്നെ പ്രണയത്തിന്റെ പ്രതീകമായ പൂർണ്ണചന്ദ്രനെ ശവപ്പറമ്പെന്ന് പുച്ഛിക്കില്ലല്ലോ. ദേവ, പ്രണയം ഒരുതരം ഭ്രാന്താണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രണയമില്ലായ്മയും ദത്തനുണ്ടായതുപോലെ ഭ്രാന്തൻ ചിന്തകൾ സൃഷ്ടിക്കുമോ? കഥ പറയുന്നത് ദേവിയാണ്. ഇത്തരം സംശയങ്ങൾക്കുള്ള നിവാരണവും ദേവി തന്നെ നിർവഹിക്കട്ടെ. അല്ല, അത്തരം സംശയങ്ങൾക്കൊന്നും അല്ല ഇവിടെ പ്രാധാന്യം. ലീലയുടെ ഉറ്റമിത്രമായ സുധയുടെ ഉപദേശത്തെ ലീല എങ്ങനെ വിനിയോഗിച്ചു, അതാണ് നമുക്കറിയേണ്ടത്. ലീലയുടെ ആ വീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നു. പണ്ഡിതനായ സ്വന്തം പിതാവിൽ നിന്ന് നേടിയ അറിവുകളെ സ്വന്തം ഭാവനയിലൂടെ വിമർശനാത്മകമായി നോക്കിക്കാണുന്നത് സ്വാഗതാർഹം തന്നെയാണ്. അതിനെങ്കിലും ദത്തൻ സ്വാമികൾ അംഗീകരിച്ചല്ലോ. ആശ്വാസം. പക്ഷേ അംഗീകരിക്കാൻ കഴിയാത്തോന്നുണ്ട്. നമ്മുടെ ചർച്ചാ വിഷയമായ കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ മാത്രം ലീല പുകഴ്ത്തി സംസാരിക്കുന്നു. പുരുഷ കഥാപാത്രങ്ങളെ ഇകഴ്ത്തി, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ വെറുതെ അങ്ങ് പുകഴ്ത്തി പറയുകയല്ല. വനവാസ കാലത്ത് തന്റെ പതിവ്രതാ ധർമ്മം പാലിക്കാൻ രാമനോടൊപ്പം ഇറങ്ങിത്തിരിച്ച സീതയുടെ ചരിത്രത്തെ ഒടുവിൽ രാമൻ സംശയിച്ചില്ലേ? നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചില്ലേ? അതിനോടാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. അത് പ്രജാഹിതം മാനിച്ചായിരുന്നു എന്ന മഹത്തായ സത്യം ലീല മറന്നു പോകുന്നു. ഈ ലോകത്ത് ഗുണവാനും വീര്യവാനുമായിട്ടുള്ള ഉത്തമ പുരുഷൻ ശ്രീരാമനാണെന്ന വാൽമീകി മഹർഷിയുടെ ഭാഷ്യവും ലീല മറന്നുപോകുന്നു. അമിതമായ സ്ത്രീപക്ഷാഭേദം മൂലമായിരിക്കും അത്. അതെ, അക്കാര്യത്തിൽ ഞാൻ സ്ത്രീപക്ഷാഭേദമുള്ളവൾ തന്നെയാണ്. ദത്തൻ സ്വാമി തികഞ്ഞ പുരുഷപക്ഷാഭേദമുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിഷേധിക്കാനാകുമോ? എന്താ ഇവിടെ ഒരു തർക്കം? അല്ല, ഞാനും ലീലയും തമ്മില് ഒരു സൗഹൃദ ചർച്ചയിലായിരുന്നു. മനസ്സിലായി. സൗഹൃദ ചർച്ചയെ കലഹത്തിന്റെ പാതയിലേക്ക് തിരിച്ചുവിടാൻ നമ്മുടെ മകൾ ചില വാദമുഖങ്ങൾ നിരത്തുകയായിരുന്നു അല്ലേ? എല്ലാം വിസ്മൃതിയിലാഴ്ത്തുന്ന വാക്ധോരണിയല്ലേ ലീലയ്ക്ക് കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെയൊരു മകളുണ്ടായതിൽ അങ്ങേക്ക് അഭിമാനിക്കാം. സ്വന്തം പിതാവിനെ കുറിച്ച് ദത്തനിൽ അഭിമാനബോധം ഉണർത്താൻ നിനക്ക് സാധിച്ചിരിക്കുന്നു. ആ അഭിമാനബോധം ഇനി നിന്നെക്കുറിച്ചും ദത്തൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു.
ദത്തൻ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നു. ദത്തനെ അല്ലാതെ മറ്റാരെയും പതിയായി വരിക്കില്ലെന്ന് എന്റെ തീരുമാനവും ഞാൻ മാറ്റില്ല.